الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم رأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون اللهم صل وسلم على سيدنا അവന്റെ വിധിയുമുലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഹോയുള്ളവരായി ജീവിക്കണേ എന്ന സ്വന്തത്തെയും നിങ്ങളെയും മുസ്ലിം ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോകജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ട്. നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിന്റെ അവകാശികളായി പഠിപ്പിച്ചു തരുന്ന ചില വിവാദങ്ങളുണ്ട്. അതിലൊന്നാണ് മുശ്രിക്കുകൾ, അതുപോലെ തന്നെ കുഫ്ഫാറുകൾ, അതുപോലെ തന്നെ കദ്ദാബുകൾ, അതുപോലെ തന്നെ മുനാഫിഖുകൾ, ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മാഊൻ എന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കദ്ദാബുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ആരാണ് മതത്തെ കളവാക്കിയ, ആരാണ് മതത്തെ നിഷേധിച്ചവൻ എന്ന് താങ്കൾ കണ്ടു? എന്താണ് നിഷേധി? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റിവെച്ചിട്ടുള്ള ശിക്ഷ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാഹു പറയാണ്, ഇന്നൽ ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين إن الذين كذبوا بآياتنا نشيئا نمرد استاذا ملك كرباتيا نمرد استاذا لنشير الجوار അതിൽ നിന്ന് കിബിർ കഴിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോയവർ
അതിൽ നിന്ന് കിബറടിച്ചുകൊണ്ട് ആ ദൃഷ്ടാന്തത്തെ തള്ളി കളഞ്ഞവർ അവർക്ക് വേണ്ടി ഒരിക്കലും ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതല്ല. പരിശുദ്ധ ഖുർആനിന്റെ വചനത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് എപ്പോഴാണ് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാതിരിക്കുക? ഭൂമിയിൽ ഓരോ മനുഷ്യനും മരിക്കുമ്പോ മലക്കുൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഏതാനും മലക്കുകൾ ഉണ്ടാകും. ആ മലക്കുകൾ ഓരോ റൂഹുമായി ആകാശത്തേക്ക് യാത്രയാകുമെന്നാണ്. ഒന്നാമത്തെ ആകാശത്തിലെത്തുമ്പോ ആ ആകാശത്തിന്റെ പാറാവുകാരോട് ഈ റൂഹിനെതിരേക്ക് പ്രവേശിക്കാനുള്ള അനുമതി തേടുമെന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരുടെ റൂഹുമായി ആകാശത്തിന്റെ മലക്കുകളോട് കാവൽമാരാകുമാരോട് അനുവാദത്തിന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുകയാണ് ആ റൂഹിനോട് പ്രവേശനമേ. അവർക്ക് വേണ്ടി ഒരിക്കലും തന്നെ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതല്ല. എന്നിട്ടെന്ന് പറയുകയാണ് അവരൊരിക്കലും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അവരുടെ സ്വർഗപ്രവേശനം എത്രമാത്രം അസാധ്യമാണെന്നൊരു ഉദാഹരണത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂചിയുടെ തുളയിലൂടെ വലിയ ഒട്ടകം പ്രവേശിക്കുന്നത് എത്രമാത്രം അസംഭവ്യമാണോ, ആ കാര്യം എത്രമാത്രം അസാധ്യമാണോ, അത്രത്തോളം അസാധ്യം തന്നെയാണ് അവരുടെ സ്വർഗപ്രവേശനം. അള്ളാഹുവിന്റെ വാക്കുകളാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ അവർ ഞാറിന്റെ അസ്ഹാബുകളാണ്, തീരാളുകളാണ് അവരതിൽ നിശ്ചയവാസികളായിരിക്കും. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ, നമ്മെ കണ്ടുമുട്ടുന്ന ദിവസത്തെ കളവാക്കിയ ആളുകൾ, അവർ എത്ര വലിയ ചാരിറ്റി പ്രവർത്തകരാകട്ടെ, എത്ര വലിയ സാമൂഹ്യവരാകട്ടെ, എത്ര നല്ല കുടുംബക്കാരനാകട്ടെ, എത്ര നല്ല അയൽക്കാരനാകട്ടെ, എത്ര നല്ല പിതാവാകട്ടെ, മാതാവാകട്ടെ, സഹോദരനാകട്ടെ, കൂട്ടുകാരനാകട്ടെ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ബാധിതരായി പോകുന്നതാണ്, എല്ലാ കർമ്മങ്ങളും മൃഗാവിലായി പോകുന്നതാണ്. എല്ലാവരെ കുറിച്ച് പറഞ്ഞത് അങ്ങേറ്റം കേൾക്കുന്ന ആളുകൾ സദസത്യമല്ല ജീവന്റെ ഭൂമി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കഷ്ടത്തിലായിരിക്കുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശേഷിച്ച ആളുകൾ നഷ്ടത്തിലായിരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൂറത്ത് മുഴുവൻ ആരാണ് കദ്ദാബുകൾ, ആരാണ് അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കിയവർ, അവരുടെ അടയാളങ്ങൾ എന്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്ന സൂറത്താണിത്. ഒന്നാമത്തെ അടയാളമായി അള്ളാഹു പറയുന്നത് എന്താണ്? അവർ യതീമുകളെ മാറ്റിയൊടിക്കുന്നവരാണ്, യതീമുകളെ അവഗണിക്കുന്നവരാണ്, യതീമുകളെ നിന്ദിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ്. പരിശുദ്ധ ഇസ്ലാം യതീമുകൾക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല യതീമുകൾക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ തെളിവ് എന്താണ്? ആദമിന്റെ മക്കളിലെ ഏറ്റവും നല്ല മനുഷ്യൻ, ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ യതീമുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഒരു യതീമായിട്ടാണ്. ആ യതീമായി ജനിച്ചത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, യതീമുകളെ കുറിച്ചുള്ള വാക്കുകളിൽ, അവരുടെ ഹൃദയത്തെയും നൊമ്പരത്തെയും വേദനയെയും മനസ്സിലാക്കേണ്ടതിനെ കുറിച്ചുള്ള വാക്കുകളിൽ അതിന്റെ തീക്ഷ്ണതയും തീവ്രതയും നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ യതീമുകളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ ഓമനിക്കരുത്, താലോലിക്കരുത്. എന്താ അതിന്റെ കാരണം? അത് കാണുമ്പോ ഉമ്മയും ഉപ്പയും ഇല്ലാത്ത പാവപ്പെട്ട കുട്ടികൾ ഒരുപക്ഷെ
സഹിച്ചിരുന്നു പറഞ്ഞു വരില്ല. സുഹൃദാശം അങ്ങനെ പറയാൻ കാരണത്തിലാണ് പ്രവാചകന്റെ ശൈശവും ബാല്യവും കൗമാരവും അനാഥത്വത്തിന്റെ വടിത്തട്ടിലാണ്. പ്രവാചകൻ കൊതിച്ചിരുന്നു തന്റെ ഉമ്മയെ, തന്റെ ബാബയെ ഏതൊരു ബാലനും കൊതിക്കുന്നത് പോലെ, ഏതൊരു കൗമാരകാരനും കൊതിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുപക്ഷേ തന്റെ പിതാവിന്റെയും മാതാവിന്റെയും സാന്നിധ്യത്തെ കൊതിച്ചിട്ടുണ്ടാകണം. മനുഷ്യരിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മൃഗങ്ങൾക്ക് വരെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് അത് രണ്ട് ഫേസാണ്, രണ്ട് തലമാണ് ജീവിതത്തിൽ. ഒരുപോലെയല്ല ഉമ്മയിലെയും ബാബയുടെയും ജീവിതകാലം. എത്ര വലിയ പ്രായമായാലും ശരി, എത്ര താടി മുടിയൊക്കെ നരച്ച് ഒരുപാട് സ്ഥാനമാനങ്ങളും സമ്പാദ്യം ഉണ്ടായാലും ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലവും ഉമ്മയുടെയും ഉപ്പയുടെയും മരണത്തിന്റെ കാലവും രണ്ട് തന്നെയാണ്. യാതൊരു ശിക്ഷയില്ല. മൃഗങ്ങളിൽ പോലും സിംഹങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല? സിംഹങ്ങൾ പ്രൈഡുകളായിട്ടാണ് ജീവിക്കുക, ഓരോ പ്രൈഡായിട്ടാണ്, ഓരോ കൂട്ടമായിട്ടാണ്. ആ കൂട്ടത്തിൽ ആണും പെണ്ണും കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ കൂട്ടത്തിലുള്ള ഒരൊറ്റ ആണിന് മാത്രമേ ഇടചേരാൻ പറ്റുള്ളൂ, അതിനെ ആൽഫാമേൽ എന്നാണ് പറയുന്നത്. ആ സിംഹം മാത്രമേ സ്ത്രീകളായിട്ട് അവിടെയുള്ള പെൺസിംഹങ്ങളായിട്ട് ഇണചേരുള്ളൂ, വേറൊരു ആൺസിംഹവും പെൺസിംഹങ്ങളായിട്ട് ഇണചേരുള്ളൂ. അവിടെ ആ കൂട്ടത്തിലുള്ള കുട്ടികൾ മുഴുവൻ ഈ ആൺസിംഹത്തിന്റേതായിരിക്കും. ഏതുവരെ? പുറമേ നിന്നൊരു സിംഹം ആക്രമിക്കാൻ വരുന്നതുവരെ. പുറമേ സിംഹം ആ പ്രൈഡിനെ ഒറ്റ സിംഹം വരെ ഒരു പ്രൈഡിനെ ആ പ്രൈഡിനെ ആക്രമിക്കാൻ വന്നാൽ അവിടെ എന്താണ് സംഭവിക്കുക? എല്ലാവരും കൂടി ആ സിംഹത്തെ എതിർക്കല്ലേ ചെയ്യാം. ഈ നേതാവ് ഈ അൽപ്പാമ എന്ന് പറയുന്ന ഈ സിംഹമാണ് ആ സിംഹത്തെ എതിർക്കുക. അവർ രണ്ടുപേരും തമ്മിൽ യുദ്ധം ഉണ്ടാവും, ഘോരമായ യുദ്ധങ്ങൾ കാടുകളിൽ അധികം സംഭവിക്കുന്നതാണ്. അത് ഈ ഗ്രഹനാഥന് ഈ കുടുംബനാഥന് മൂന്ന് ചോയ്സാണ് ഉണ്ടാവുക. ഒന്നുകിൽ കടന്നു വന്ന അവരനെ തോൽപ്പിച്ച് അതിനെ കൊല്ലുക, അല്ലെങ്കിൽ അതിനോട് പോരാടി മരിക്കുക, അല്ലെങ്കിൽ തന്റെ കുടുംബത്തെ വിട്ടിട്ട് തന്റെ ഭാര്യമാരെയും മക്കളെയും വിട്ടിട്ട് പലായനം ചെയ്യുക. ഇതിൽ ഒന്നാമത്തത് സംഭവിച്ചാൽ ആ പ്രൈഡ് സുരക്ഷിതമാണ്, അവിടെയുള്ള കുട്ടികളൊക്കെ സുരക്ഷിതമാണ്. രണ്ടാമത്തത് ഈ സിംഹം വന്ന സിംഹം ഈ ഗ്രഹനാഥനെ കൊല്ലുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഈ വന്ന സിംഹത്തെ പോയിട്ട് ഗ്രഹനാഥൻ ഓടിക്കളയുകയാണെങ്കിലോ, അടുത്ത നിമിഷം ഈ വന്ന സിംഹം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പറയുമോ? അതിലുള്ള കുട്ടികളെ മുഴുവൻ കൊന്നുകളി, അതായത് പോയ ഈ പിതാവിന്റെ മക്കളെ മുഴുവൻ കൊന്നുകളയുന്ന. പിതാവ് നഷ്ടപ്പെട്ടാൽ മൃഗങ്ങൾക്കിടയിൽ പോലും സംരക്ഷണമില്ലായ്മയുണ്ട് എന്ന് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രകൃതിയിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മനുഷ്യന്റെ കാര്യവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥ സംരക്ഷണം ഇത്രമാത്രം പ്രാധാന്യമായി പ്രധാനപ്പെട്ടതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അനാഥനെ സംരക്ഷിക്കുകയാണെങ്കിൽ ഞാനും അവനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞ് തന്റെ രണ്ട് ബന്ധകൾ ചേർത്തു വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീടുകളിൽ ഏറ്റവും ഉത്തമമായ വീട് അനാഥ സംരക്ഷണം നടത്തുന്ന വീടാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ബുഖാരിയിലെ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം അനാഥ സംരക്ഷണത്തിന്റെ മാർഗത്തിൽ ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഏതുവരെ ഒരാള് എല്ലാ സമയവും നിർത്താതെ നിന്ന് നമസ്കരിച്ചുകൊണ്ടേയിരിക്കാണ്, ഒരു ദിവസം പോലും ഒഴിയാതെ നോമ്പെടുത്തുകൊണ്ടേയിരിക്കാണ്, അതിനേക്കാൾ പ്രതിഫലം അനാഥ സംരക്ഷണത്തിന്റെ മാർഗത്തിൽ യതീമുകൾക്ക് ഉപകാരം ചെയ്യുന്ന വിഷയത്തിൽ ഒരാൾക്ക് പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരാൾ വരേണ്ട അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, റസൂലെ എന്റെ ഹൃദയം വല്ലാതെ കഠിനമായി പോയി, എന്റെ ഹൃദയം വല്ലാതെ കടുത്തുപോയി, അതിനെന്താണ് പരിഹാരം എന്ന് റസൂലിനോട് ചോദിക്കാണ്. വല്ലാത്ത രോഗമാണ് ഹൃദയം കടുത്തു പോവാന്നുള്ളത്. അല്ലാഹുവിന്റെ എപ്പോഴും കാവലിൽ നടന്ന ഒരു വിഷയമാണ്. കാരണം പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു മനുഷ്യൻ കഠിന ഹൃദയമുള്ള മനുഷ്യനാണ്. കരയാത്ത കണ്ണുകളാണ്, പടയാത്ത ഹൃദയങ്ങളാണ്, ചകരാത്ത ഹൃദയങ്ങളാണ്. അതൊരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശാപമാണ്. അത്ഭുതപ്പെട്ടു പോയിട്ടില്ലേ നമ്മൾ പലപ്പോഴും ജീവനെ കൊണ്ട് പടയുന്ന മനുഷ്യരുടെ, റോഡല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ച് ജീവനെ കൊണ്ട് പടയുന്ന മനുഷ്യരുടെ പോക്കറ്റ് തപ്പിയിട്ട് പേഴ്സും മൊബൈലും എടുത്തു പോകുന്ന ചരിത്രം, കഥ, സംഭവം നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നത് എങ്ങനെ കഴിയും? സ്വന്തം ഉമ്മയോടും ഉപ്പയോടും യുദ്ധം ചെയ്ത് അവകാശം വാങ്ങിയെടുത്തിട്ട് ആ ഉമ്മാനെയും ബാപ്പാനെയും വൃദ്ധസദനത്തിൽ കൊണ്ടുചെന്ന് തള്ളി കൊല്ലത്തിലൊരിക്കലും മാസത്തിലൊരിക്കലും ഫോൺ ചെയ്യുന്ന ആളുകളുണ്ട്. മനുഷ്യർക്ക് എങ്ങനെ ഇങ്ങനെ ആവാമെന്നു ഹൃദയം കടിച്ചു പോകുന്നത്?
മനുഷ്യന്റെ ഹൃദയത്തടുത്താൽ അവനോളം മഹനായ ജീവി പറയും ലോകത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ തന്റെ ഹൃദയം കടുത്തുപോയി എന്ന് തോന്നിയ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹ് എന്റെ ഹൃദയം വല്ലാതെ കടുത്തുപോയി, എന്റെ കണ്ണ് വിളങ്ങിയുന്നില്ല, ഖുർആനായത്തിൽ കരയിപ്പിക്കുന്നില്ല, പരലോക ചിന്തകളെ ഭയപ്പെടുത്തുന്നില്ല. അതാണ് വലിയ ദുരന്തം. സ്വർഗത്തിനെ കുറിച്ച് കേൾക്കുമ്പോ നമുക്ക് ആഗ്രഹം തോന്നില്ല, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ നമുക്ക് ഭയം തോന്നില്ല, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മുടെ ഹൃദയത്തിന് വേദന വരാൻ പോകുന്നില്ല. അത് വലിയ ദുരന്തമാണ്. ആ ദുരന്തം മാറാൻ, ഹൃദയം സോഫ്റ്റാവാൻ, ഹൃദയം മാർദ്ദവമുള്ളതായി തീരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് ഉപദേശിച്ചു കൊടുത്തതായോ, നീ അനാഥകളെ സംരക്ഷിക്കുക, എന്നിട്ട് അവരെ നിന്നിലേക്ക് അണച്ച് അവരെ നീ തലോടുക, നിന്റെ ഹൃദയം സോഫ്റ്റാവും, നിന്റെ ഹൃദയം മാർദ്ദവമുള്ളതാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഹൃദയം മാർദ്ദവമുള്ളതാവാൻ, അല്ലാഹുവിനെ താഴ്മയുള്ളതാവാനുള്ള മാർഗമായി പ്രവാചകൻ പഠിപ്പിച്ചതാണ് അനാഥ സംരക്ഷണം. സൂറത്തുൽ ഫജ്ർ എന്ന് പറയുന്നതായി കാണാം, അല്ലാഹു ഒരു പരാതി പോലെ, ഒരു മനുഷ്യനിച്ച പോലെ പോരായ പോലെ പറയുന്ന ഒരു ശങ്കറയോ, നിങ്ങൾ യതീമുകളെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾ യതീമുകളെ ബഹുമാനിക്കുന്നില്ല. സംരക്ഷിച്ചാൽ മാത്രം പോരാ, യതീമുകളെ സംരക്ഷിച്ചാൽ മാത്രം പോരെ, അവരെ ബഹുമാനിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുബ്ഹാനഹു വതആല നമ്മെ ആ വിവാദത്തെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാത്രമല്ല, ഖുർആനിലെ അല്ലാഹുവിന്റെ വലിയ ഭീഷണികളിൽപ്പെട്ട ഒരു ഭീഷണിയാണ് യതീമുകളുടെ സമ്പത്തിലെങ്ങാനും കൈവച്ചു പോയാൽ. അല്ല പറഞ്ഞു, വാക്കെന്തറിയോ, അന്യായമായി ഭക്ഷിക്കുന്നവരെ നീതിന്റെ വയറ്റിൽ നിറങ്ങുന്നത് തീമാത്രമാണ്, അഗ്നിമാത്രമാണ്. ഭയാനകമായ അഗ്നിയിൽ നീ കിടന്നെരിയുകയും ചെയ്യുമെന്ന അള്ളാഹുവിന്റെ ഭീഷണി വളരെ വലുതാണ്. അത്രത്തോളം യതീമുകളുടെ വിഷയത്തിൽ അള്ളാഹു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. യതീമുകളെ അവഗണിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കോപം പിടിച്ചു വരുത്തുന്നതാണ്. യതീമുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ദുനിയാവിയായി ദുഃഖാവിയുമായ വിഷയത്തിൽ അള്ളാഹുവിലെ കടുക്കാനുള്ള മാർഗമാണ് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യതീമിനെ അവഗണിക്കുന്നവർ ദീനിനെ നിഷേധിക്കുന്നവരാണ്, കളവാക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, പാപപ്പെട്ടവരുടെ ഒന്നത്തിന്റെ കാലത്തെ അവർ യാതൊരു തരത്തിലുള്ള പരിഹരണം ഉണ്ടായിരിക്കുകയില്ല. അടയാളമായി അള്ളാഹു വേണ്ടി പറഞ്ഞതാണ്, അവർ മിസ്കീനുകളെയും യതീമുകളെയും അടിമകളെയും ഭക്ഷണം കൂട്ടുന്നവരാണ്. എന്നിട്ട് അവർ പറയും, നിശ്ചയം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങളുടെ ഒരു നന്ദി പ്രതീക്ഷിച്ചു കൊണ്ടല്ല, പ്രതിഫലമോ ബഹുമാനമോ അള്ളാഹുവിന്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ വസിപ്പിക്ക് വേണ്ടിയാണ്. ഇവിടെ അള്ളാഹു പറഞ്ഞത് അവര് ദാനം ചെയ്യില്ല എന്നല്ല, മിസ്കീനുകളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയില്ല, പരസ്പരം പറയുകയില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നേരത്തെ ഭക്ഷണം ഒരു 100 rupees, 200 rupees, 150 rupees ഒക്കെ കൊടുത്തിട്ട് ഒരു മിസ്കീനെ വാങ്ങിക്കൊടുക്കാൻ അത് വലിയ കാര്യമല്ല. പക്ഷേ ഒരു 100 മിസ്കീനുകൾക്ക് വേണ്ടി ഭക്ഷണം നമ്മുടെ പരിചയക്കാരെ കൊണ്ട് കൊടുപ്പിക്കുക എന്നത് അത് ചിലപ്പം കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്. കാരണം നമ്മളെ കുറിച്ച് പലതും പല ആളുകളും പറയും, അതാണ് ചരിത്രം. നിങ്ങൾ കണ്ട് പഠിച്ചു നോക്കും, ഒന്ന് വായിച്ചു നോക്കും, ഒന്ന് ഒന്ന് ചുറ്റിനും കണ്ണോടിച്ചു നോക്കും. മറ്റുള്ളവരുടെ വിഷമം കണ്ട് അവരെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചവരല്ല അധിക കാലം കഴിയുന്നതിന് മുന്നേ കള്ളന്മാരാക്കി മുദ്രകുത്തപ്പെട്ടിട്ട്. അവരെ എത്ര സൂക്ഷിച്ചാലും ശ്രദ്ധിച്ചാൽ അവര് കള്ളന്മാരാവും. അവരെ ഈ സ്വന്തം പ്രയത്നം കൊണ്ടും സ്വന്തം അധ്വാനം കൊണ്ടും എന്തെങ്കിലുമൊക്കെ സമ്പാദ്യം ഉണ്ടാക്കി വെച്ചാൽ ആളുകൾ എന്താ പറയുന്നത്, ഇതോ അവന്റെ പണിയാണ്, ഓനിങ്ങനെ പാവപ്പെട്ടൊക്കെ കൊണ്ട് പിരിക്കും, എന്നിട്ട് ഓനോ അവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റും, അവനെ കള്ളപ്പണം ഒഴിപ്പിക്കാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞത്, അവനെ കുറ്റപ്പെടുത്താനും അവനെ അപഹസിക്കാനുമുള്ള ആളുകളെ എമ്പാടുമായി എന്നാ ഈ പറയുന്നവരെന്തെങ്കിലും ചെയ്യും, ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാവില്ല. ആരെയും മിസ്കീൻ ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലേ, ഒരു യോഗം വന്നോ വന്നില്ലേ,
ഡോക്ടറെ കാണിച്ചോ കാണിച്ചില്ല, മരുന്ന് കഴിച്ചോ ഒന്നും ഒരറിയാൻ ആവശ്യമില്ല. ആരെങ്കിൽ ഇത് ചെയ്യുന്ന കണ്ടാലും പിന്നെ ആ ഓ കള്ളനാണ്, ഓ ഫ്രോഡാണ്, ഓനെ സാമ്പത്തിക തട്ടിപ്പ് നടത്താണ്, ഓരോടെ അക്കൗണ്ടിലേക്ക് പൈസ ഉണ്ടാക്കാണ്, ഇങ്ങനെ പറയാനുള്ള ആളുകൾ ഒരുപാടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല മനസ്സുള്ള നല്ലൊരു വിഭാഗം മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നറിയോ, അവനാനെ കൊണ്ട് കഴിയുന്നത് കൊടുത്തിട്ട് മുണ്ടാതൊരു ഭാഗത്തിരിക്കും. അത് പാടില്ല നമ്മുടെ അമ്മ. നിങ്ങളെ ആളുകൾ വിമർശിക്കട്ടെ, ആളുകളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്ക് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം സഹകരിക്കണം, പരസ്പരം ഉപദേശിക്കണം, കൂട്ടായ്മകളുണ്ടാവണം. എന്തിനു വേണ്ടി? മുസ്ലിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി. അതായത് മുസ്ലിം ഉമ്മത്തിലെ അവർ ജീവിക്കുന്ന പരിസരങ്ങളിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നവരുണ്ടാവരുത് എന്ന് ഇസ്ലാമിന്റെ നിർബന്ധമാണ്, പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ്. അങ്ങനെ ചെയ്യാത്തവർ മതത്തെ കളവാക്കുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു മാഊനിലൂടെ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറയാണ് ആരാണ് മതത്തെ കളവാക്കുന്ന അടുത്ത ആളുകൾ? നമസ്കരിക്കുന്നവർക്കാകുന്ന നാശം, അവരവരുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാണ്. സംസ്കരിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്, അവർക്ക് നാശം വൈകുന്നാണ് പറഞ്ഞത. നാശം എന്നാണ് പറഞ്ഞത്. എങ്ങനെയുള്ള നമസ്കാരക്കാരെ? അവർ തോന്നുമ്പോഴേ നിസ്കരിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, അവർ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലവരാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ദൂരെ നിസ്കരിച്ച് പള്ളിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവര് നോക്കും, ഇതല്ലോ നിസ്കാരത്തിന്റെ സമയവും ഇസ്ലാമത്തിന്റെ വാങ്ങിന്റെ സമയം ഇസ്ലാമത്തിന്റെ സമയം കൃത്യമായി എഴുതി വെച്ച ക്ലോക്കുണ്ടല്ലോ, ആ ക്ലോക്കിനെ അവർ നോക്കും. കാരണം ഓരോ ദിവസവും വായിച്ചതോറും സമയം മാറിക്കൊണ്ടിരിക്കുന്നു. എത്ര മണിക്കാണ് വാങ്ക്, എത്ര മണിക്കാണ് നിസ്കാരം? ആ സമയമാകുമ്പോൾ അവർക്ക് ബോധം വരും, അവർ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കും. അതാണ് അലദീനും നമസ്കാരത്തെ കുറിച്ച് സംരക്ഷണമുള്ള ആളുകൾ. വേറെ ചില ആളുകൾ എന്താണ്? വാങ്ക് കേൾക്കുമ്പോൾ ബോധം വരും, വാങ്ക് കേട്ടെങ്കിൽ പിന്നെയും കുറെ ഏർപ്പാടുകൾ നോക്കും. അങ്ങനെ ചെയ്ത് 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 അവസാന ജമാഅത്തൊക്കെ കഴിഞ്ഞ് അവസാന തർക്കത്തിൽ വന്നിട്ട് സ്ഥിരം മസ്ബൂക്കായി മെമ്പർഷിപ്പെടുത്ത കുറെ ആളുകളുണ്ട്. എന്നും മസ്ബൂക്കാണ്, മസ്ബൂക്കാവാതെ പള്ളിയിലെ ഭ്രമണ ആളുകളുണ്ട്. വേറെ ചില ആളുകൾക്ക് അവർ ഒരിക്കലും മസ്ബൂക്കാവാത്ത ആളുകളുണ്ട്. കാരണം ഒരിക്കലും ജമാഅത്തിൽ വരില്ല, ജമാഅത്തിൽ വന്നാലല്ലേ മസ്ബൂക്കാവുള്ളൂ. ഒരിക്കലും മസ്ബൂക്കാവാത്ത വിരുദ്ധന്മാരുണ്ട്. തോന്നുമ്പോൾ നിസ്കരിക്കും. എംസലത്ത് അലിശലമ പറഞ്ഞിട്ടറിയോ, അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്, അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്, അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്. മൂന്നത്തെ പറഞ്ഞ റസൂൽ പറഞ്ഞെന്തറിയോ, അവരിങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കും. എന്നിട്ട് ആ സൂര്യൻ ഇഷാനിന്റെ രണ്ട് കൊമ്പുകൾക്ക് കൈയാകുമ്പോ അവരത് പോയിട്ട് നാല് കൊത്തുകൊത്തും, നാല് സുജൂദമൊക്കെ ചെയ്യും. അങ്ങനെയുള്ള നിസ്കാരക്കാലത്തെ കുറിച്ചാണ് നമസ്കരിക്കുന്നവർക്കാകുന്ന നാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. വേറെ ചില ആളുകൾ കൃത്യമായിട്ട് ജമാഅത്തിലെത്തും, ജമാഅത്തിലെത്തിയിട്ട് കൈകെട്ടിയിട്ട് കറന്റെ കണക്ക് ഫുള്ള് നോക്കും, ആർക്കിട്ട് എന്തൊക്കെ കൊടുക്കാനുണ്ട്, എവിടെന്നൊക്കെ കിട്ടാനുണ്ട്, എന്തൊക്കെ സ്റ്റോക്ക് ഇറക്കാനുണ്ട്, സ്റ്റോക്ക് ഇറക്കി എന്തൊക്കെ കൊടുക്കാനുണ്ട്, ഇങ്ങനെയുള്ള കണക്ക് മുഴുവനും നോക്കി തീർക്കും. ഇങ്ങനെയുള്ള നിസ്കാരക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്താണ്? വൈ, അവർക്കാകുന്ന നാശം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഇത്തരക്കാർ വേറൊരു പോളിറ്റി കൂടി ഉണ്ടെന്നറിയോ, അല്ലദീനഹും യുറാഊൻ, വേറൊരു വിഭാഗം കൂടി ഉണ്ട്. അവർ ശരിക്കും കൃത്യമായിട്ട് പള്ളിയിൽ എത്തും, ഒന്നാമത്തെ സഫയിൽ ഉണ്ടാവും, നിസ്കാരമൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷേ അവരുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ തൃപ്തിയല്ല. അവരുടെ ഉദ്ദേശം ഓ നല്ല മനുഷ്യനാണ് കേട്ടോ, അഞ്ചു കൊത്ത് കൃത്യമായിട്ട് പള്ളിയിൽ വരുന്ന ഒരു തങ്കം പോലത്തെ മനുഷ്യൻ എന്നൊക്കെ ആളുകൾ പറയുന്നതാണ് എന്റെ ഉദ്ദേശം. അയാളുടെ നിസ്കാരം ആ അത്തരത്തിൽ നിസ്കരിക്കുന്നവർ വൈ, അവർക്ക് നാശമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വതആല മേൽ പറഞ്ഞ വിഭാഗങ്ങളൊന്നും ഉൾപ്പെടാതെ നമ്മെ ഇവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്തഗ്ഫിറുല്ലാഹി ലി വലകും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وبعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولكن قولي الله نسوي شيء جيد من أين سنة يوم من أين مسلمة جيد يعني نمر سنة عدد الحديد أولي وانتين كنا نقول لهم بوي وانتين كنا نقول أولي سنة كنا نقول നമ്മൾ പോയത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഓർഡർ അടിച്ചാൽ ഒറ്റ സ്പീഡാണ്. അതാളുകളൊക്കെ തന്നെ അതുപോലെ തന്നെ
നമ്മളിപ്പോ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബസ്സിന് നമ്മളിങ്ങനെ കുറെ സീറ്റുകൾ ഒഴിവുണ്ടാവില്ല. അപ്പൊ ചില സീറ്റിൽ ഒരാള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആളുകൾ ഇങ്ങനെ കയറി വരുമ്പോ കാലൊക്കെ ഇങ്ങനെ പാത്തി വെച്ച് കൈ ഇങ്ങനെ വിതർത്തിയിട്ട് ഒരു സീറ്റ് ഇങ്ങനെ വിശാലമായി ഇരിക്കുന്ന ആളുകൾ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്. അവരെ കുറിച്ച് ഈ സൂറത്തിന്റെ അവസാനത്തായത്തിൽ മതത്തെ കളവാക്കുന്നവരായി പഠിച്ചു പറഞ്ഞു പോയൂ ചെറിയ കാര്യങ്ങളെ നിഷേധിക്കുന്നവർ. അവരുടെ ഹൃദയത്തിന്റെ ഒരു രോഗം, ഒരു അസുഖമാണ് അവരുടെ ഹൃദയത്തിൽ. അവരുടെ ഒരാളെ അയാളുടെ വളപ്പിലൂടെ ഒന്ന് നടന്നു പോയാലും അയാൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നഷ്ടപ്പെടില്ല. എങ്കിലും അയാളെ കച്ചറുണ്ടാകും. എന്തിനെതിരെ നിങ്ങൾക്ക് വേറെ വഴിയില്ല, ഇത് പൊതുവഴി നൽകിയോ എന്ന് പറഞ്ഞ് അയാളോട് ചൂടാവും. അതുപോലെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ, ഒന്ന് പിന്നെ ഒരു പൊട്ടക്കോലി തരൂ, ഒന്നൊരു ചൂല് തരൂ, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര കടന്നരോ, അയൽപക്കാരാണ്, ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഈ ചെറിയ ചെറിയ വിഷയങ്ങളിൽ, ചെറിയ വിഷയങ്ങളാണെങ്കിലും ആളുകൾക്ക് ചെയ്തു കൊടുക്കുമ്പോ മനസ്സിന് ഒരു രോഗം ഉണ്ടാവുക, അത് ചെയ്യാണ്ടിരിക്കുക. വണ്ടിയിൽ ഇങ്ങനെ ഒറ്റ ഇപ്പൊ കൊറോണയുടെ സമയം ആയതുകൊണ്ടല്ല ആരും നിർത്തലുണ്ടാവില്ല, കാരണം അത് അതിൻ്റെതായ കാരണമുണ്ട്. അല്ലാത്ത സമയത്ത് വണ്ടിയിൽ ഒറ്റ ഇങ്ങനെ പോകുമ്പോ ഒരാള് കൈ കാണിച്ചാൽ ഒന്ന് നിർത്താതെ പോവാം. ഞാനെന്തിനു മോനെ കേട്ടിട്ട് ആവശ്യം, എന്റെ വണ്ടിയല്ലേ, എന്റെ സൗകര്യമില്ല, ഞാൻ അവിടെ കേട്ടിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഇഷ്ടം പോലെയുണ്ട്. അല്ലെങ്കിൽ ഒരു പിച്ചക്കാരൻ വന്നിട്ട് കൈ കിട്ടുന്ന സമയത്ത് കൂടെ ഉള്ളവരെ എന്തെങ്കിലും കൊടുക്കാൻ നോക്കും, ഒരു 10 രൂപ 5 രൂപ എന്തിനാ കൊടുക്കുന്നു, എടാ ഭയങ്കര ജീവൻ കഴിഞ്ഞാൽ എന്തിനാ പൈസ കൊടുക്കുന്നുണ്ടോ ഓനെ തടയുന്ന ആളുകൾ. ഇത്തരത്തിൽ ചെറിയ ചെറിയ ഉപകാരങ്ങൾ ചെയ്യുമ്പോ ഹൃദയത്തിൽ രോഗം വരുന്നുണ്ടെങ്കിൽ അവരും മതത്തെ കളവാക്കുന്നവരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വമയൂഖ ശുഹ നഫ്സി എന്നല്ലാഹു പറഞ്ഞ ആരാണോ നഫ്സിന്റെ കുശുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവർ കൊല്ലായിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞ വിഭാഗത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാനാ നീ എണ്ണി പറഞ്ഞ ഓരോ വിഭാഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ പൂർണ്ണമായും മാറ്റിനിർത്തനറപ്പേ, ഞങ്ങളെ നീ പൂർണ്ണമായും മോചിപ്പിക്കുന്നതിനാണ്. യത്തീമുകളെ ബഹുമാനിക്കുന്ന പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു പരിഗണനയുള്ള, കൃത്യമായി ഭയഭക്തിയോടുകൂടി ഇഖ്ലാസോടുകൂടി ഹുസൂറോടുകൂടി നമസ്കരിക്കുന്ന, ഹൃദയത്തിൽ പുഷുക്കില്ലാത്ത, ഹൃദയത്തിൽ കളങ്കവും കളയുമില്ലാത്ത നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോലെ ചെറുതും വലുതുമായ തെറ്റുമുട്ടകൾ ഞങ്ങൾക്ക് നിരുപാധികം പൂർത്തും പറഞ്ഞു തരണയല്ല. മരണം വരെ വേണ്ടാനീയത്തിന്റെ കരിമത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണയല്ല. മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവുകൊണ്ടും ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തോൽപ്പിച്ചു നൽകണയല്ല. ഒന്നാകുകയും ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മവാപ്പമാരെയും ഞങ്ങളുടെ ഭാര്യാസന്മാരങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയും ഞങ്ങളുടെ അയൽക്കാരെയും പ്രവർത്തിക്കുന്ന ഈ മഹാമാരിയിൽ നിന്നും അതുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള ഇടനേരങ്ങളിൽ നിന്നും, ദൂഷ്യപ്പെടങ്ങളിൽ നിന്നും, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണമായും സംരക്ഷിക്കണമെന്നത് ഞങ്ങളുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും ഈ വൈറസിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന് ഇത്രയും വേഗം പൂർണ്ണമായി മോചിപ്പിക്കണമെന്ന ജനജീവിതം സാധാരണഗതിയിലാക്കാൻ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.